നമസ്കാരം. നമ്മുടെ വിദേശത്ത് ഒരുപാട് മലയാളികളും അല്ലാത്തതുമായ ഇന്ത്യക്കാർ പ്രവാസികളായി ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. ചിലർക്കൊക്കെ ജോലി നഷ്ടപ്പെട്ടു. ഈ വന്ദേ ഭാരത് മിഷൻ വഴിയൊക്കെ കുറെ പേരൊക്കെ എത്തി, കുറെ പേരൊക്കെ അവിടെയുണ്ട്. എന്നാലും ജോലി നഷ്ടപ്പെട്ട ഒരുപാട് പേർ അവിടെ ബുദ്ധിമുട്ടുന്നുണ്ട്. തിരിച്ചു വരാൻ സാധിക്കാതെ, പാസ്പോർട്ട് കയ്യിലില്ലാതെ, അല്ലെങ്കിൽ അതിന് വേണ്ട രേഖകളൊന്നും കയ്യിലില്ലാതെ ഒരുപാട് പേർ ബുദ്ധിമുട്ടുന്നുണ്ട്. അവരെയൊക്കെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം അവിടുത്തെ സംഘടനകൾക്കുണ്ട്. IPF, ഇന്ത്യൻ പീപ്പിൾസ് ഫോറം എന്ന സാംസ്കാരിക സാമൂഹ്യ സംഘടന വളരെ സ്തുത്യർഹമായ രീതിയിലാണ് ഇത്തരത്തിലുള്ള സഹായങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുക, ജോലിയില്ലാത്തവർക്ക് അത്യാവശ്യം വേണ്ട പണം കൊടുക്കുക, അവർക്ക് വേണ്ട അവശ്യ സാധനങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ അവർക്ക് താമസ സൗകര്യം നഷ്ടപ്പെട്ടവർക്ക് വേണ്ട താമസ സൗകര്യം എത്തിച്ചു കൊടുക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അവശ്യ വസ്തുക്കളൊക്കെ തന്നെ റെഡിയാക്കി കൊടുക്കുക. മാത്രമല്ല ഇന്ത്യൻ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് എല്ലാ സഹായങ്ങളും ചെയ്ത് നാട്ടിലെത്തിക്കേണ്ടവരെ നാട്ടിലെത്തിക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ തന്നെയാണ് IPF, ഇന്ത്യൻ പീപ്പിൾസ് ഫോറം ചെയ്യുന്നത്. ഒരുപാട് മലയാളികൾ ഈ സംഘടനയുടെ തലപ്പത്തുണ്ട്. അവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ ഒരു കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. ഇതിന്റെ പ്രസിഡന്റ് ശ്രീ പ്രദീപ് കുമാർ, അതുപോലെ സെക്രട്ടറി ശ്രീ ശിവകുമാർ തുടങ്ങിയ ആൾക്കാരുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മലയാളികൾ പോലുമല്ലാത്ത ഒരുപാട് ഇന്ത്യക്കാരെ, ഏതാണ്ട് 19 ഇന്ത്യക്കാരെ അവർ നാട്ടിലെത്തിച്ചു. അവർ ജോലി നഷ്ടപ്പെട്ടവരാണ്. അവരുടെ തൊഴിലുടമ മുങ്ങി. അവർക്ക് പാസ്പോർട്ട് കിട്ടുന്നില്ല. അവർക്ക് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ല, താമസിക്കാൻ നിവൃത്തിയില്ല. അവിടെ ഓടിയെത്തുകയും ഈ സംഘടന IPF പ്രവർത്തകർക്ക് ഓടിയെത്തുകയും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകുകയും അതുപോലെ തന്നെ വന്ദേ ഭാരത് മിഷൻ പദ്ധതിയിൽ പ്രകാരം സംഘടന തന്നെ ടിക്കറ്റ് എടുത്ത് അവരെ നാട്ടിലെത്തിക്കുകയും ചെയ്തു. ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ആൾക്കാരാണ് ഇവരുടെ IPF സഹായത്തോടെ നാട്ടിലെത്തിയത്. IPF അധ്യക്ഷനും അതുപോലെ തന്നെ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ പ്രദീപ് കുമാർ ഈ വിഷയത്തിൽ തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചു. നമസ്കാരം. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൻ്റെ അവസാന വാരത്തിൽ ഇന്ത്യൻ കൗൺസുലേറ്റിൽ നിന്ന് കിട്ടിയ ഇൻഫോർമേഷൻ അനുസരിച്ചിട്ട് ടീം IPF ദുബായ് ഏകദേശം 17 സ്റ്റാൻഡേർഡ് ലേബേഴ്സിൻ്റെ റിപ്പാട്രിയേഷൻ വർക്ക് ചെയ്ത ഒരു ഇൻസിഡൻ്റാണിത്. 16 ഒഡീഷ സ്വദേശികളും ഒരു ഉത്തർപ്രദേശ് സ്വദേശിയുമാണ് അതിലുണ്ടത്. അവരുടെ ഓണർ ഇവിടെ നിന്നും അബ്സ്കോണ്ടിങ് ആവുകയും പാസ്പോർട്ട് പോലും ഇല്ലാത്ത ഒരവസ്ഥയിൽ താമസിക്കുവാനുള്ള റൂമും കാര്യങ്ങളും ഭക്ഷണവും ഇല്ലാത്ത അവസ്ഥയിൽ ലാൻഡ്ലോഡ് അവരെ വെളിയിലിറക്കുകയും സ്ട്രീറ്റിലേക്ക് വരുന്ന ഒരവസ്ഥ ഉണ്ടായ സമയത്താണ് ഇന്ത്യൻ കൗൺസുലേറ്റ് ടീം IPF ഇക്കാര്യം അറിയിക്കുന്നത്. IPF ടീമിൻ്റെ വളണ്ടിയേഴ്സ് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനുവേണ്ട ആക്ഷൻസ് ചെയ്യുകയും അവർ ടെമ്പററി അക്കോമഡേഷനും അതിനുവേണ്ട ഫുഡും സൗകര്യങ്ങളും സജ്ജീകരണവും ഒരുക്കി കൊടുക്കുകയും ചെയ്യുകയുണ്ടായി. അതിനുശേഷം പെട്ടെന്ന് തന്നെ ടെമ്പററി പാസ്പോർട്ട്, ഔട്ട് പാസ്, ടിക്കറ്റ് എന്നീ കാര്യങ്ങൾ ഇന്ത്യൻ കൗൺസുലേറ്റിൻ്റെ വളരെ വേഗത്തിലുള്ള ഇടപെടലുകൾ മൂലം അത് റെഡിയാക്കുകയുണ്ടായി. അങ്ങനെ കഴിഞ്ഞ ദിവസം UP സ്വദേശി കഴിഞ്ഞ വ്യാഴാഴ്ച മോർണിംഗ് 8 ഒക്ടോബറിന് പോവുകയുണ്ടായി. 9 ഒക്ടോബറിന് ബാക്കി ഒഡീഷ സ്വദേശികളായ 16 സുരക്ഷിതമായി ഇവിടെ നിന്ന് എത്തിക്കുവാൻ, ഇവിടെ നിന്ന് നാട്ടിലേക്ക് എത്തിക്കുവാനായിട്ട് ടീം IPF കഴിഞ്ഞു. ഇന്ത്യൻ കോൺസുലേറ്റിനും അതേപോലെ ടീം IPF വളണ്ടിയേഴ്സിനും വളരെയധികം നന്ദി അറിയിക്കുന്നു ഈ ഒരു കാര്യത്തിൽ ദുബായ് IPF ചാപ്റ്ററിന് വേണ്ടി. പ്രദീപ്, നമസ്തേ. അതെ, തീർച്ചയായും ഇത്തരം സേവനങ്ങളാണ് ആൾക്കാർക്ക് ആവശ്യം. വിദേശത്ത് ബുദ്ധിമുട്ടുന്ന, നാട്ടിലെത്താൻ വെമ്പൽ കൊള്ളുന്ന, ജോലിയില്ലാത്ത, അതുപോലെ പട്ടിണി കിടക്കുന്ന ആയിരക്കണക്കിന് പേർ ഇപ്പോഴും പലയിടങ്ങളിലും ഉണ്ടെന്നാണ് അറിയുന്നത്. IPF നേതൃത്വത്തിൽ ഇതുപോലെയുള്ള ആളുകളെ, ഇന്ത്യക്കാരെ കണ്ടെത്തി അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകും എന്നുള്ള കാര്യം സംഘടന ഉറപ്പു നൽകുകയാണ്. സംഘടനയ്ക്ക് തത്വമയി ന്യൂസിന്റെയും ടി തത്വമയുടെയും എല്ലാവിധ പിന്തുണയും ആശംസകളും അറിയിക്കുകയാണ്. ഈ രീതിയിൽ മനുഷ്യ സ്നേഹത്തിന്റെ ഒരു പ്രതീകമായി തന്നെ ഈ സാംസ്കാരിക സംഘടന ഇന്ത്യൻ പീപ്പിൾസ് ഫോറം മാറിക്കഴിഞ്ഞു. എല്ലാവരും ഹൃദയത്തിലേക്കുന്ന ഒരു സംഘടനയാണ് ഇത്. तीन चार महीने से उनका जब काम नहीं था, सैलरी नहीं था, जो ओनर भाग गया था, उनका पासपोर्ट नहीं था, ऐसी तकलीफ में जैसे IPF को मालूम पड़ा, टीम IPF ने काउंसलेट के साथ करके उनका जो भी मदद चाहिए था, उनको रहने का रूम का अरेंजमेंट इमीडिएटली रात रात कर दिया, और उसके बाद खाने का 2-3 का खाने का भी अरेंजमेंट अपना जो वॉलंटियर्स ने अरेंज करके, और उनका जाने का पासपोर्ट, टेम्पररी पासपोर्ट और बाकी जो टिकट जाने के लिए जो 16 लोग फ्रॉम ओडिशा एंड वन फ्रॉम UP, सो यस्टरडे वन लेफ्ट फ्रॉम द टीम टू लखनऊ, रीच एट होम,
सो आज का हमारा ये जो बाकी लोगों का 5 बजे आज 5 बजे एयर इंडिया का फ्लाइट है टर्मिनल 2 से, तो हमारा सभी वॉलंटियर्स का जो कोऑर्डिनेशन और इंडियन काउंसलेट की तरफ में जो इतना सपोर्ट मिला, वो सारा सपोर्ट लेकर हम लोग जो इनको बराबर पहुंचाया, और जाने का टाइम जो भी जो दूसरा ऑर्गेनाइजेशन से भी वी आर गेटिंग सम सपोर्ट फॉर द यू नो 2000 रुपीज एंड देयर चॉकलेट एंड देयर घर के लिए जो भी लेके आने का, ये सब मिलकर जो लोग खुशी से जा रहे, जो भी हुआ वो लोग वो सब भूल कर आज अपना घर जाने का तैयारी में हूँ। आप लोग सब देख सकते हैं, लोग सभी अभी थोड़ा खुशी से उनका चेहरा पे मुस्कुराहट दिख रहे, तो काउंसलेट के लिए भी बहुत धन्यवाद और थैंक यू द वे दे आर हेल्पिंग एंड इट विल कंटिन्यू फ्रॉम देयर साइड, दे वेर प्रोमिस दैट एंड जो भी सपोर्ट्स काउंसलेट से मिल रहे, इंडिया गवर्नमेंट से मिल रहे, वो सभी हम लोग अपना जो लोगों को पहुँचाने के लिए टीम IPF हर टाइम तैयार है, ये और एक बार भी बोलने का है। सबको नमस्कार, नमस्कार। हम लोग 2 साल पहले 17 आदमी ओडिशा से दुबई आए थे, लेकिन 2 साल तो कैसे भी गुजर गया, लेकिन पिछले 4 महीने से हम लोग बहुत परेशान थे। हम लोग का जो ओनर था वो 4 महीने का सैलरी नहीं दिया, सबका पासपोर्ट लेके भाग गया, और रूम भी नहीं दिया। रूम ओनर पास ऐसे ही बोला कि हम लोग के पास रूम नहीं है, रूम से चला जाओ। तो हम लोग एम्बेसी में कंप्लेंट किया, फिर एम्बेसी ने खाने के लिए दिया, और इंडियन एम्बेसी वाले दिए खाने के लिए, और IPF से हम लोग को रामचंद्र सर के खाने के लिए सब बिल देते थे, और रूम भी अरेंज करके दिए, और भी टिकट भी दिए जाने के लिए, और इधर से जाने हैदराबाद के लिए टिकट दिए, और हैदराबाद से उड़ीसा जाने के लिए 2000 रुपया दिए। और हम लोग को 4 महीने से बहुत परेशान थे, लेकिन इंडियन एम्बेसी और IPF ग्रुप का वजह से हम लोग अब इंडिया जा रहे हैं, वो लोग का वजह से जा रहे हैं। नहीं, वो लोग नहीं होते तो शायद हम लोग नहीं जा पाते। हम लोग वो लोग को शुक्र थैंक यू बोलना चाहते हैं कि सर आप लोग थे इसलिए हम लोग जा रहे हैं। हम लोग इधर 2 साल हो गया आया है, हम लोग सब इंडिया उड़ीसा का, लेकिन हमारा इधर बहुत प्रॉब्लम हो गया, हमारा 4 महीने का सैलरी और पासपोर्ट इधर पूरा फंस गया है, जो हमारा ओनर था वो लेके भाग गया। इधर हमको हमारा इंडिया का एम्बेसी और IPF ग्रुप बहुत मदद किया है, हमारा जान बचा दिया इधर, हमने तो मरने वाला था इधर, हमको खाना पीना रूम तो सब कुछ दिया। अभी भी जाने का टाइम भी बहुत खुशी से छोड़ रहे हैं वो लोग, और हमको 2000 अभी दिया है, और चॉकलेट बादाम वो सब भी दिया है खाने के लिए, घर पे लेने के लिए सब कुछ अरेंज किया है, कोई भी प्रॉब्लम नहीं किया, इसलिए बहुत बहुत शुक्रिया इंडिया एम्बेसी IPF ग्रुप। थैंक यू, देख के कर गया जो, थैंक यू IPF, थैंक यू आगे चल, थैंक यू IPF, थैंक यू इंडियन, थैंक यू कॉन्फिडेंट, थैंक यू सर। ഈ സംഘടനയുടെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും ഒരിക്കൽ കൂടി നേരുകയാണ് ഇതിന്റെ എല്ലാ ഭാരവാഹികൾക്കും അംഗങ്ങൾക്കും പ്രവർത്തകർക്കും. തുടർന്നും നിങ്ങളുടെ എല്ലാ സഹായങ്ങളും അവിടുത്തെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രവാസി സുഹൃത്തുക്കൾക്ക് ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഇനിയും തുടരുക ഈ നന്മ. വെബ് ഡെസ്ക് 10 മണി ന്യൂസ്.